അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയണമെന്ന് DCC വൈസ് പ്രസിഡന്റ് പി ജവർക്കി. KPCC ആഹ്വാനം പ്രകാരം എരുമേലി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ പോലീസുകാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് പണിയുക എന്നുള്ളത് പോലീസ് നവീകരണത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ്. അതിന് ഫണ്ട് ഉപയോഗിക്കാതെ DGP ഉയർന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് ക്വാർട്ടേഴ്സ് അല്ല ബംഗ്ലാവുകൾ പണിയാൻ വേണ്ടി ഈ ഫണ്ട് ദുരുപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അമർഷം. ഇവിടുത്തെ സാധാരണക്കാരിൽപ്പെട്ടവരല്ലേ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരും? അവരാരും ക്വാളിഫിക്കേഷൻ യോഗ്യതയിൽ പിന്നിലല്ല. എനിക്കറിയാം ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് എത്ര സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊക്കെ ഉച്ചനിജത്തിൻ്റെ പേരിൽ തഴഞ്ഞ് താഴെയാക്കി പഴയ കോളനി വ്യവസ്ഥയിലാണ് പോലീസ് സേനയിലെ പ്രവർത്തനങ്ങൾ. പഴയ കോളനി വ്യവസ്ഥയാണ്, പഴയ ഫ്യൂഡൽ സംവിധാനമാണ്, അടിയാൻ കുടിയാൻ സംവിധാനമാണുള്ളത്. സാധാരണ പോലീസുകാരുടെ അവസ്ഥയിൽ ഞങ്ങൾക്കൊക്കെ നിരീക്ഷിക്കുന്ന പൊതുജനത്തിന് വളരെ ആശങ്കയുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോയ് കപ്പലുമക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ, TV ജോസഫ്, നൌഷാദ് ഇല്ലിക്കൽ, സജി കൊട്ടാരം, നാസർ പനഞ്ചി, ആശാ ജ്യോതി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രൊഫസർ PJ വർക്കിയും ശ്രീ റോയി കപ്പലുമാക്കനും ശ്രീ പ്രകാശ് പുളിക്കനും 151 കോടിയോളം രൂപയുടെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാർച്ച് ഏതാനും സമയങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ നമ്മളുടെ ചുമതലയാണ് ഈ മാർച്ച്. ന്യൂസ് ബ്യൂറോ എരുമേലി. ഇനി സ്വർണം വാങ്ങാൻ പണം ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ സെല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 2020 EMI മാജിക്. അടിക്കടി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും ഇനി ടെൻഷൻ വേണ്ട. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം EC EMI ഓഫറിലൂടെ. 3 മുതൽ 6 മാസം വരെയുള്ള തവണകളായി തുക അടയ്ക്കാനുള്ള സൗകര്യം, പലിശരഹിതം, സുതാര്യം. ആവശ്യങ്ങൾ നിറവേറ്റു, പിന്നീടാവാം പണം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 157 ഇയേഴ്സ്.